ഹലോ, ഞാൻ ഡോക്ടർ നാസർ, സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി ആസ്റ്റർ മിംസ് കോഴിക്കോട്. ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് HPV വാക്സിനെ കുറിച്ചാണ്. എന്താണ് ഈ HPV വാക്സിൻ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ. ഗർഭാശയമുഖ ക്യാൻസർ അഥവാ സെർവിക്കൽ ക്യാൻസർ സ്ത്രീകളെ ബാധിക്കുന്ന, ഏതാണ്ട് 30 വയസ്സിനോടനുബന്ധിച്ചുണ്ടാകുന്ന വളരെ പ്രാധാന്യമേറിയ ഒരു ക്യാൻസറാണ്. ഈ ക്യാൻസറിൻ്റെ കാരണങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നത്, ഏതാണ്ട് എല്ലാ സെർവിക്കൽ ക്യാൻസറും തന്നെ ഉണ്ടാകുന്നത് ഒരു വൈറസ് ഇൻഫെക്ഷൻ്റെ കാരണം കൊണ്ടാണ്. അതാണ് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷൻ. അപ്പോൾ അതിനെതിരെയുള്ള വാക്സിനേഷനിൽ കൂടെ നമുക്ക് സെർവിക്കൽ ക്യാൻസറിന് നമുക്ക് തടയാം, അല്ലെങ്കിൽ ഇല്ലാതാക്കാം. അപ്പോൾ ആർക്കാണ് ഈ വാക്സിൻ നാം ടാർഗറ്റ് ചെയ്യുന്നത്? 15 വയസ്സിന് മുമ്പുള്ള കുട്ടികൾ, അവർക്ക് 2 ഡോസ് കൊടുക്കണം. 0 ഡോസ്, പിന്നെ 6 മാസം കൂടുമ്പോൾ. പിന്നെ 15 വയസ്സിന് ശേഷമാണെങ്കിൽ അവർക്ക് 3 ഡോസ് വേണ്ടി വരും. 0 ഫസ്റ്റ് മന്തിലും പിന്നെ 6 മാസവും. ഈ വാക്സിൻസ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണോ? അതെ, 2 തരം വാക്സിൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. 1 ഗാർഡാസിൽ, 2 സെർവാറെക്സ്. ഈ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊരു മേജർ സീരിയസ് അഡ്വേഴ്സ് എഫക്റ്റ് ഒന്നും കണ്ടിട്ടില്ല. ചെറിയ തലവേദന, ക്ഷീണം, ചെറിയ തോതിലുള്ള പനി, അതൊക്കെ എല്ലാ വാക്സിനും എടുക്കുന്നത് പോലെ ഇതിനും ഉണ്ടാവും. പിന്നെ ഗർഭിണികൾ ഈ വാക്സിൻ അവർക്ക് അഡ്വൈസബിൾ അല്ല, മുലയിട്ട് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വാക്സിൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യം, ഗർഭാശയമുഖ ക്യാൻസറിന് അഥവാ സെർവിക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് ടെസ്റ്റാണ് പാസ്മിയർ ടെസ്റ്റ്. അതിൻ്റെ ഷെഡ്യൂൾ തന്നെ 3 മുതൽ 5 വർഷത്തെ ഗ്യാപ്പിൽ ആ സ്ക്രീനിങ് ടെസ്റ്റ്, പാപ്സ്മിയർ ടെസ്റ്റ് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. അത് വാക്സിൻ എടുത്തു എന്നുള്ളത് കൊണ്ട് അത് ചെയ്യാതിരിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷനിൽ കൂടെ നമ്മൾക്ക് സ്ത്രീകളെ ബാധിക്കുന്ന ഈ പ്രധാനപ്പെട്ട ഈ ക്യാൻസറിനെ തന്നെ നമുക്ക് ഒരു പരിധിവരെയെങ്കിലും തടയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഇത് ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഡോക്ടറുടെ സംഘടനകളും ഗവൺമെൻറ്റുമായി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തു തന്നെ അത് ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി അത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ വാക്സിനേഷനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും.